എൻ്റെ പ്രിയ നല്ല സഹോദരങ്ങളെ എല്ലാവരെയും ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഡിസംബർ 20-ാം തീയതി ഉണ്ണിയേശുവിൻ്റെ ജന്മദിനം ഇങ്ങടുത്ത് കഴിഞ്ഞു. മാറനാഥ കർത്താവെ വേഗം വരേണമേ. ഉണ്ണിയേശുവിന് വേണ്ടി ഇന്ന് നമ്മൾ ഒരുക്കാൻ പോകുന്നത് ചെങ്കോലാണ്. കർത്താവ് നമ്മുടെ രാജാവാണ്. ആ രാജാവായി പിറക്കാൻ പോകുന്ന ഉണ്ണിയേശുവിന് നമ്മൾ ചെങ്കോലൊരുക്കുന്നത് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നമ്മുടെ ഇടവക അത് നമ്മുടെ വലിയൊരു സൗഭാഗ്യമാണ്, അത് നമ്മുടെ ഒരു അനുഗ്രഹമാണ്, നമ്മുടെ ഒരു അഭിമാനമാണ്. വിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും ആദ്യമായിട്ടൊരു ഐഡൻറ്റിറ്റി ലഭിച്ചത് നമ്മുടെ ഇടവക ദേവാലയത്തിൽ വന്ന് ജ്ഞാനസ്നാനം എന്ന കൂദാശ സ്വീകരിച്ചപ്പോഴാണ്. പിന്നെ നമ്മുടെ അമ്മമാരെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെയൊക്കെ ഒക്കത്തി ഇരുത്തിക്കൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോയി നമ്മളെ ദൈവത്തെയുമായിട്ട് അടുപ്പിച്ചത് നമ്മുടെ ഇടവക ദേവാലയത്തിൽ വന്നുകൊണ്ടാണ്. ഈ ദേവാലയത്തിൽ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ കുമ്പസാര എന്ന കൂദാശ സ്വീകരിച്ചത്, നമ്മളെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചത് ഈ നമ്മുടെ സ്വന്തം ദേവാലയത്തിൽ വെച്ചാണ് ദൈവം നമ്പുരാൻ. പിന്നീട് ആദ്യമായിട്ട് യേശുവിനെ ഞാൻ ആസ്വദിച്ച് എൻ്റെ നാവിലേക്ക് ഞാൻ സ്വീകരിച്ചത് എൻ്റെ ഇടവക ദേവാലയത്തിൽ വെച്ചാണ് ആദ്യ കുർബാന സ്വീകരണം. അങ്ങനെ ദൈവമായിട്ട് അടുപ്പിച്ചു നിർത്താൻ വേണ്ടി മാതാപിതാക്കൾ പ്രത്യേകം താല്പര്യമെടുത്ത നമ്മളെല്ലാവരെയും മതബോധന ക്ലാസ്സുകളിലേക്ക്, കാറ്റഗസം ക്ലാസ്സുകളിലേക്ക് നമ്മൾ വന്നത് നമ്മുടെ ഇടവ ദേവാലയത്തിലാണ്. പിന്നീട് നമ്മൾ സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ പടയാളിയായിട്ട് നമ്മൾ മാറാൻ തീരുമാനിച്ച നമ്മുടെ ഇടവ ദേവാലയത്തിൽ വെച്ചാണ്. പിന്നെ പ്രായവും പക്വതയൊക്കെ വന്നപ്പോൾ സ്വന്തം പങ്കാളിയെ ദൈവം തമ്പുരാൻ നമുക്ക് ചേർത്ത് വെച്ച് തന്നത് നമ്മുടെ ഇടവ ദേവാലയത്തിൽ വെച്ചാണ്. ഈ ഇടവ ദേവാലയത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ മക്കളെയൊക്കെ ആയിട്ട് നമ്മൾ പിന്നെയും വരാൻ തുടങ്ങി. നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുറേ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്കറിയാവുന്നവരൊക്കെ അച്ഛനായി, സിസ്റ്ററായി, ഇവർ നമ്മുടെ ഇടവ ദേവാലയത്തിൻ്റെ വലിയൊരു അഭിമാനമായിട്ട് നിൽക്കുന്നത് ഇടവ ദേവാലയത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച വലിയൊരു ആധ്യാത്മികതയാണ്. ഈ ഇടവ ദേവാലയത്തിലെ വൈദികനാണ് നമുക്ക് വേണ്ടി എല്ലാ ശുശ്രൂഷകളും ചെയ്ത്, എത്രയോ വൈദികർ നമ്മുടെ ഇടവ ദേവാലയത്തിൽ നമുക്ക് വേണ്ടി കൂദാശ പരികർമ്മം ചെയ്യാനും നമ്മളെല്ലാവരും ആശ്വസിപ്പിക്കാനും നമ്മളെല്ലാവരും പ്രചോദിപ്പിക്കാനും ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനൊക്കെ എത്രയോ വൈദികർ നമ്മുടെ ഇടവ ദേവാലയത്തിൽ വന്ന് സേവനം ചെയ്തു. അവരെയൊക്കെ പ്രത്യേകം ഓർക്കുക. ഏറ്റവും അവസാനം നമ്മുടെ ഇടവ ദേവാലയത്തിൽ നിന്ന് നമ്മുടെ വിയാരിച്ചനെ അല്ലെങ്കിൽ കൊച്ചച്ഛനെ വിളിച്ചു വരുത്തുന്ന നമ്മുടെ വീട്ടിൽ പ്രായമായി കിടക്കുന്ന, രോഗിയായി കിടക്കുന്ന പ്രായമായ മാതാപിതാക്കൾക്ക് അന്ത്യകൂദാശ നൽകുക, രോഗിലേപനം എന്ന കൂദാശ നൽകാൻ നമ്മൾ പ്രത്യേകം താല്പര്യമെടുത്തു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലൊരു മരണം സംഭവിക്കുമ്പോൾ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ആളെ വിട്ട് പള്ളിയിൽ വന്ന് കാര്യമറിയിക്കുകയും പിന്നീട് പ്രാർത്ഥനാ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മൃത സംസ്കാര കർമ്മങ്ങൾ നമ്മൾ അടക്കം ചെയ്യുന്നത് നമ്മുടെ ഇടവക സെമിത്തേരിയിലാണ്. ഇടവക നമ്മുടെ ഒരു അഭിമാനമാണ്, നമ്മുടെ ഒരു സന്തോഷമാണ്. നല്ല സഹോദരങ്ങളെ, ഉണ്ണിയേശുവിന് വേണ്ടി ചെങ്കോല് നൽകിക്കൊണ്ട് ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇടവക നമ്മുടെ ആരംഭമാണ്, ജീവിതത്തിൽ ഉടനീളം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വലിയൊരു സംവിധാനമാണ്, ഏറ്റവും അവസാനം നമ്മുടെയൊക്കെ ശരീരത്തെയും ആത്മാവിനെയും സൂക്ഷിക്കുന്ന ഒരിടമാണ്. ആ ഇടവക അൾത്താര നമ്മുടെ ജീവിതമാണ്. നല്ല സഹോദരങ്ങളെ, ഉണ്ണിയേശുവിനെ നമ്മൾ ചെങ്കോല് ധരിപ്പിക്കുക, നമ്മുടെ രാജാവാണ്. നമ്മളും ആ രാജ്യത്വത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ഇടവകയാണ് നമുക്ക് വലിയൊരു സൗഭാഗ്യവും സന്തോഷവും തരുന്നത്. നമുക്ക് പ്രത്യേകം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.